അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് കേരളക്കരയിൽ ലക്ഷക്കണക്കിന് ആളുകൾ തത്സമയം പങ്കെടുക്കുന്ന മഹത്തായ മജ്ലിസാണ് അറിവിന്നിലാവ് മദനിയം, അതുപോലുള്ള മറ്റു മജ്ലിസുകൾ. എന്നാൽ പല സംഘടനകൾക്ക് കീഴിലുള്ള ആളുകളും മറ്റും വാസ്തവവിരുദ്ധമായതും പച്ച കള്ളവും പറഞ്ഞുകൊണ്ട് ഈ അറിവിൻ നിലാവിനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞും മറ്റു മജ്ലിസുകളെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും വിമർശിക്കുകയാണ്. അതിനിടയിൽ അറിവിൻ നിലാവ് ഉസ്താദിനും മറ്റു ഇങ്ങനെയുള്ള ഓൺലൈൻ മജ്ലിസുകൾ നടത്തുന്ന ഉസ്താദുമാർക്കും ഏറെ പ്രചോദനം നൽകുന്നതാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി തങ്ങൾ മുമ്പ് പറഞ്ഞ ഈ വാക്കുകൾ. എന്ത് പ്രയാസങ്ങൾ സഹിച്ചാലും നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മളെ പ്രയാസപ്പെടുത്താൻ പല ആളുകളുണ്ടാവും. നല്ലത് പറഞ്ഞാൽ അതിന് ആരും അനുകൂലം ഉണ്ടാവില്ലടോ. ആ കാലഘട്ടമാണെന്ന് നമ്മൾ ആട്ടി ഓടിക്കാൻ പലരും ഉണ്ടാവും, നമ്മൾ എതിർക്കാൻ പലരും ഉണ്ടാവും. എന്നാലും നമ്മൾ എന്താവണം? പറയേണ്ടത് നമ്മൾ പറയേണ്ട സ്ഥലത്ത് പറയണം. അതിനുള്ളതായ ഒരു ആർജവം നമുക്കുണ്ടാവണം, അതിനുള്ളൊരു ഊർജം നമുക്കുണ്ടാവണം. അതിൻ്റെ ഊർജ്ജമാണ് വിശുദ്ധമായ തഖ്‌വ. അതുപോലെ തന്നെ ഈ ഉസ്താദുമാർക്ക് ഏറെ പ്രചോദനം നൽകുന്ന വാക്കുകളാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് പറഞ്ഞ ഈ വാക്കുകൾ. ഒരേ ഒരു ലക്ഷ്യമാണ്, എല്ലാ ജനങ്ങളെയും ഖൈറായ മാർഗത്തിലേക്ക് അടുപ്പിക്കുകയും എല്ലാവരും കൊണ്ട് ദിക്ർ ചൊല്ലിപ്പിക്കുകയും നമ്മൾ ദിക്ർ ചൊല്ലുകയും ഇബാദത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അതാണ് നമ്മുടെ ലക്ഷ്യം. സിറാജുൽ ഹുദയും ആ ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. ക്യാമ്പ് നടത്തിയ ആളുകൾ ഇങ്ങനെ കൂടുന്നത് കാണുമ്പോൾ, ജനങ്ങളെല്ലാം തടിച്ചു കൂടുന്നത് കാണുമ്പോൾ, സഖാഫിമാരുടെ പ്രസംഗം കേട്ട് ആളുകൾ സുന്നത്തി ജമാഅത്തിനടുത്ത് തടിച്ചു കൂടുന്നത് കാണുമ്പോൾ, ചില ആളുകൾക്കൊക്കെ ഒരു അസൂയ തോന്നുകയാണ്. അല്ലാഹു തആല നമ്മളെ അസൂയയിൽ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. ആർക്കും അസൂയ വേണ്ട. അല്ലാഹു കൊടുത്തുന്ന കഴിവ് ആരും താത്തി കൊടുക്ക കാണണ്ട. അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ് അല്ലാഹു തആല തന്നെയാണ് അത് കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. എനിക്കൊരു കഴിവുണ്ട് അല്ലാഹു തആല തരുന്നത്, ആ കഴിവ് കണ്ട് വേറെ ആൾ അസൂയ വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ ഓരോ വ്യക്തികൾക്കും അല്ലാഹു തആല കഴിവുകൾ കൊടുക്കും. ആ കഴിവെല്ലാം നമ്മൾ പൊരുത്തപ്പെടുകയും അല്ലാഹു തആലനെ സ്തുതിക്കുകയും അല്ലാഹുവിന് നന്ദി പറയുകയുമാണ് വേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ പറയട്ടെ.